മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 23:10-11 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ വളരെ വലിയ ഒരു യാഥാർത്ഥ്യം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. പണ്ടേയുള്ള അതിർത്തിക്കല്ല് മാറ്റുകയോ അനാഥരുടെ നിലം കൈയേറുകയോ അരുത്. എന്തെന്നാൽ അവരുടെ സംരക്ഷകൻ ശക്തനാണ്, അവിടുന്ന് നിങ്ങൾക്കെതിരായി അവരുടെ പക്ഷം വാദിക്കും. പ്രിയ സഹോദരങ്ങളെ, ചില പാവപ്പെട്ട മനുഷ്യരൊക്കെ വന്നിരുന്ന് കരയണ കണ്ടിട്ടുണ്ട്. എനിക്ക് അർഹതപ്പെട്ട സമ്പത്ത്, എന്റെ സ്വന്തം ചോര, എന്റെ സ്വന്തം ചേട്ടൻ, എന്റെ സ്വന്തം അനുജൻ തട്ടിച്ചെടുത്തതിന്റെ വേദന സഹിക്കാൻ പറ്റാതെ. അവൻ സമ്പന്നനാണ്, അവന് പല വഴികളിലൂടെ കുറെ വഞ്ചന പ്രവർത്തിക്കാൻ അറിയാം. പക്ഷേ ഇന്നോളം വരെ അവനെ വളർത്തി വലുതാക്കിയതും ഇത്രത്തോളമൊക്കെ ആക്കി തീർത്തതും ഞാനാണ്. അവന് വേണ്ടി എന്റെ പഠനം ഞാൻ മാറ്റിവെച്ചു. രാപ്പകലില്ലാതെ അധ്വാനിച്ച് എന്റെ സഹോദരങ്ങളെയൊക്കെ വലിയ നിലകളിലാക്കി. ഈ അവസാന നിമിഷം എന്റെ കുടുംബത്തിന് ഒരു ഗതിയും ഇല്ലാതാക്കി തീർക്കും വിധം എനിക്ക് അർഹതപ്പെട്ട സ്വത്ത് മുഴുവൻ അവന്റെ പേരിലാക്കി അവൻ ആധാരം എഴുതി ഒപ്പിട്ട് വച്ചേക്കാം. ഇതെന്ത് അനീതിയാ! പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അർഹതപ്പെട്ടാത്ത ഒരു വസ്തു നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ വസ്തു മതി. ആ ഒരു സാധനം, ആ ഒരു നിലം, ആ ഒരു സമ്പത്ത് എത്ര നാൾ എന്റെ കുടുംബത്തിൽ ഇരിക്കുന്നുവോ അത്ര നാളും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവില്ല. വേറൊന്നുണ്ടല്ല, ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. സർവജ്ഞാനിയായ തമ്പുരാന്റെ മുമ്പില്, എല്ലാം കാണുന്ന ദൈവത്തിന്റെ മുമ്പില്, ഒരു വാക്ക് പറയും മുമ്പേ, അത് നാവിലെത്തും മുമ്പേ, അത് മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പില്, നിന്റെ ചിന്തകൾ പോലും വിവേചിച്ചെടുക്കുന്ന തമ്പുരാന്റെ മുമ്പില്, സൂര്യനേക്കാൾ 10,000 മടങ്ങ് തേജസ്സുള്ള തമ്പുരാന്റെ മുമ്പില്, പ്രിയ സഹോദരങ്ങളെ, നിനക്കെങ്ങനെ ഇത്രമാത്രം വലിയ കള്ളക്കളി കളിക്കാൻ പറ്റും? ഞാനിത് അറിഞ്ഞില്ല, ഞാനത് കേട്ടില്ല, ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞ ഈ നിരപരാധനായ മനുഷ്യനൊഴുക്കുന്ന കണ്ണുനീര്, അവന്റെ കുടുംബം കടന്നു പോകുന്ന കണ്ണുനീര് കർത്താവ് കാണാതിരിക്കോ? ഇന്നല്ലെങ്കിൽ നാളെ നിന്നിലൂടെ അല്ലെങ്കിൽ നിന്റെ തലമുറകളിലൂടെ അന്യായമായി നീ സമ്പാദിച്ച സകലതും കർത്താവ് പരിപൂർണമായി നശിപ്പിച്ചോളെ. തമ്പുരാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വഴിയുണ്ട്, നീതിയുടെ മാർഗം. പ്രിയ സഹോദരങ്ങളെ, അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവന് അർഹതപ്പെട്ട രീതിയിൽ അർഹതപ്പെട്ട സമയത്ത് കൊടുക്കണം. അതാണല്ലോ നീതി. എന്റെ പ്രിയപ്പെട്ടവരുടെ, എന്റെ സ്നേഹിതരുടെ, അല്ലെങ്കിൽ ആരോരും ഇല്ലാത്തവരുടെ എന്തെങ്കിലും സാധനങ്ങള്, വസ്തുക്കള്, അവർക്ക് അർഹതപ്പെട്ട ഭൂമി എന്റെ കൈവശം ഉണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ആ ഭൂമി നിനക്കെതിരെ ദൈവസന്നിധിയിൽ നിലവിളിക്കും. നിനക്കെതിരെ നിന്റെ പേര് പറഞ്ഞ് ആ മക്കൾക്ക് വേണ്ടി വാദിക്കും. അതുകൊണ്ട് ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതം ഒന്നെടുത്ത് പരിശോധിക്കുക. എന്റേതല്ലാത്ത എന്തെങ്കിലും സാധനം, എന്തെങ്കിലും വസ്തു എന്റെ കയ്യിലുണ്ടോ? മോഷ്ടിച്ചെടുത്തതോ, ഏതെങ്കിലും വിധത്തിൽ വഞ്ചിച്ചെടുത്തതോ, അതിർത്തിക്കല്ല് മാറ്റിയിട്ടതോ, അല്ലെങ്കിൽ കുറച്ച് നീക്കി സ്ഥലം മാറി മതിൽ കെട്ടിയതോ, കാണാത്ത കാര്യങ്ങള് കള്ളസാക്ഷി പറഞ്ഞ് ജാമ്യം നിന്ന് മുതലാക്കിയതോ, ഇങ്ങനെ പല കാരണങ്ങള് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോ കാണാൻ പറ്റും. കുടുംബത്തിൽ ഒരു ഗതിയില്ല, കുറെ കാശുണ്ട്, സമാധാനവും ഇല്ല, സ്വസ്ഥതയില്ല, ഉറക്കവും ഇല്ല. പ്രിയ സഹോദരങ്ങളെ, ഒന്നാലോചിച്ച് നോക്കി, ആർക്കെങ്കിലും കൊടുക്കേണ്ടത് കൊടുക്കാണ്ടുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും അവകാശപ്പെട്ടത് എന്റെ കൈവശം ഉണ്ടോ? അതുണ്ടെങ്കിൽ ഇന്ന് തന്നെ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് തീരുമാനം എടുക്കണം. എനിക്ക് അവകാശപ്പെടാത്ത ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് അവകാശപ്പെടാത്ത എന്തെങ്കിലും എന്റെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവകാശപ്പെട്ടവന് തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാം. കാരണം അവരെ സംരക്ഷിക്കുന്ന, അനാഥരുടെ കണ്ണുനീര് കാണുന്ന, നിരപരാധികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമുണ്ട്. നീ വിചാരിക്കും നിന്റെ കയ്യിൽ സമ്പത്തുണ്ട്, വക്കീലുണ്ട്, ലക്ഷങ്ങളും മുടക്കാനുണ്ട്, അവർക്ക് വേണ്ടി ആരുമില്ല, ആരും ബാധിച്ചു വരാൻ പോണില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് തമ്പുരാന്റെ മുമ്പിൽ നീ ന്യായവിധിക്കായിട്ട് നിൽക്കപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം മണ്ണോട് ചേരും.
ആ സെക്കൻഡിൽ തന്നെ നിന്നെ ന്യായം വിധിക്കുന്ന കർത്താവിന്റെ മുമ്പില്, നീതിയോടെ വിധിക്കുന്ന ന്യായാധിപന്റെ മുമ്പില് എന്ത് ന്യായീകരണം പറയാൻ നിനക്ക് പറ്റും? ഇന്ന് അനുദപിക്കാൻ ദൈവം നിനക്ക് ഒരവസരം കൂടി തന്നേക്കാം. ഒന്നുള്ളുരുകി തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് അനുദപിച്ച് പ്രാർത്ഥിക്ക്. എവിടെയെങ്കിലും എനിക്ക് വഴി തെറ്റിയെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ അർഹതപ്പെടാത്തത് എന്റെ കയ്യിലുണ്ടെങ്കിൽ, അന്യായമായി നേടിയ 5 പൈസ എന്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുത്തേക്കണം. കൈവശം വെക്കല്ലേ, അപരന്റെ ഒന്നും എനിക്ക് വേണ്ട. അയലക്കത്തെ വീട്ടിൽ ആരുമില്ല, അവിടെ വീണ് നടക്കുന്ന തേങ്ങ എനിക്ക് വേണ്ട. വഴി കടന്നൊരു 10,000 രൂപ കിട്ടി എനിക്ക് വേണ്ട. ഒരു സ്വർണ്ണമാല ആരും കാണാണ്ട് അവിടെ കിടക്കുന്നത് കണ്ടെടുത്തുകൊണ്ട് ഒന്ന് വേണ്ട. ഇത് അർഹതപ്പെട്ടവർക്ക് അത് ആർക്ക് ആവശ്യം, കൊടുത്തേക്ക്. നമുക്ക് വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളെയും ഈ ഒരു പാഠം പഠിപ്പിച്ച് വളർത്തണം. മക്കളെ, നമ്മുടേതല്ലാത്ത ഒരു വസ്തു നമുക്ക് വേണ്ട. ഇത് ആരുടെയെങ്കിലൊക്കെ ചോരയും നീരിന്റെയൊക്കെ വിലയാണ്, കണ്ണുനീരിന്റെ വേർപ്പിന്റെ വിലയാണ്. ആർക്കിടെയാണോ അത് അവർക്ക് കൊടുത്തേക്കാം. സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് തന്നെ ഒരു കുഞ്ഞു പെൻസിലോ റബ്ബറോ അവരെടുത്തുകൊണ്ട് വന്ന, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മിഠായി അവർക്ക് അവരുടെ അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് വരുമ്പോൾ കാണുമ്പോൾ തന്നെ തിരുത്തി കൊടുക്കണം. കുഞ്ഞുനാളിലെ സത്യസന്ധതയുടെ മാർഗം, നീതിയുടെ മാർഗം ഉപദേശിച്ചു കൊടുക്കണം മക്കളെ. അല്ലെങ്കിൽ താൻ തോന്നികളായിട്ട് വളരും, കുപ്രസിദ്ധ മോഷണ സംഘത്തിലെ അംഗങ്ങളായിട്ട് മാറും. ജീവിതത്തിൽ ഈ കപടതയും വഞ്ചനയും മാത്രം കാണിച്ച് നമ്മുടെ മക്കൾ സ്വർഗത്തിൽ കയറുന്നതിന് പകരം നിത്യ നരകത്തിലേക്ക് പോവും. അതിനിടവരാതിരിക്കട്ടെ. നമുക്ക് കരുതലുള്ളവരായിരിക്കാം. ഒന്ന്, കുടുംബം ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ ഓരോ വ്യക്തിയും അവനവന്റെ ജീവിതത്തെ വിലയിരുത്തി, എന്തെങ്കിലും എന്റേതല്ലാത്ത കൈക്കൂലി വാങ്ങിയത്, ആരെങ്കിലും പിടിച്ചു പറിച്ചത്, അന്യായമായി നേടിയത്, കള്ളൊപ്പിട്ട് സ്വന്താക്കിയത്, കേസ് കൊടുത്ത് വാദിച്ച് പണം കൊടുത്ത് ഞാൻ കൈമുതലാക്കിയ സ്വത്ത് എൻ്റെ കയ്യിലുണ്ടോ? കർത്താവെ, ഇന്ന് തന്നെ ഞാനത് തിരിച്ചു കൊടുക്കും. ഈശോ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അങ്ങ് തന്നതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണം.